ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഇന്ന് ഞങ്ങളെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവുക ഒരു ഫാമിൽ. അവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് സൈസുള്ള മീനുണ്ട്, റെയിൻബോ ത്രോട്ടും സാൽമണും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ചൂണ്ടയിടയിൽ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഓക്കെ, അപ്പോൾ പിടിക്കുന്ന മീനിനെ നമുക്ക് അവിടുന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് കീറ് കഴിക്കാം. അപ്പം ഞങ്ങളുടെ പ്ലാൻ അവിടെ വെച്ച് കുറച്ച് കഴിക്കണം, കുറച്ച് വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുമല്ലേ. ഓക്കെ, നമുക്ക് പോവാം. പയപാത്രങ്ങളെ വോട്ട് പിഞ്ഞാണങ്ങളെ കൊടുക്കാണ്ട് ഇനിയിപ്പം സിംഗിൾ ലൈൻ വഴികളായിരിക്കും കൂടുതൽ. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പോകേണ്ട വഴികളിലേക്കാണ് നമ്മൾ ഇനി കിടന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, എന്താ പറയുക, അത്യാവശ്യം കയറ്റങ്ങളൊക്കെ തുടങ്ങി. ഇനി അങ്ങോട്ട് ഈ രീതിയിലുള്ള നോക്കങ്ങളായിരിക്കും. നമ്മൾ എത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ റെയിൻബോ ത്രോട്ട് ഫാമിൽ. നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റാണ് സംഭവം. ഉണ്ട്, അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് സംഭവം. എൻട്രി ത്രോട്ട് ഫാം, ഇതാണ് സംഭവം. ഇതിൻ്റെ സംഗതികളൊക്കെ ഇങ്ങനെയാണ് കേട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ എവിടെയെങ്കിലും നമുക്ക് പാർക്കിംഗ് ഉള്ളത് പാർക്ക് ചെയ്യാം. അവല് കൊടുക്കാൻ പറ്റി പഴയ പാത്രം. ഇതാണ് സംഭവം പറഞ്ഞാല്, മത്സ്യത്തിനെ പിടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. പലരും ചൂണ്ടയിടുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റിനും ഇതുപോലെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കോളനികളായിട്ട് ഫിഷിനെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ ഇരയെ കോർത്തിട്ടുണ്ട്. പിന്നെ ഈ സാധനത്തിനെ ജിയാകുട്ടനും ജിയാകുട്ടൻ്റെ അപ്പനും കൂടി സാധനം പ്രശസ്ത ചൂണ്ട മാന്ത്രികൻ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ചൂണ്ടയിട്ട് അളിയാൻ വെള്ളത്തിൽ പോയി. ഇവിടെ നല്ല നല്ല വെയിലാണ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് സംഭവം. പക്ഷേ നോക്കണ്ട, ഇഷാങ്കുട്ടി ഇടുവാണ് സംഭവം. നല്ല വെയിലല്ലേ, എല്ലാരും ഭയങ്കര ചൂണ്ട വിദഗ്ധരാണ്. ആ പെണ്ണാളെ പെണ്ണാളെ, അതാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ മോനെ, നീ കയറി നിന്നാ പുത്തുമണി. അപ്പം മീൻ കിട്ടുമോ എന്നുള്ളത് മാത്രം നമുക്കറിയത്തില്ല, പക്ഷെ ആ ഒരു രംഗമാണ് നമ്മൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഴുക്ക് വെള്ളത്തിൽ മാത്രമേ ഇത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. വലിച്ചത് എങ്ങനെ വേണം ഇടാൻ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ആ മറ്റേ പാട്ട് ഇങ്ങനെ പാടണം, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീനിനെ നോക്കി കരയുവാണ്.
സംഭവം ഒരു സാൽമണാണ് കിട്ടിയേക്കുന്നത്, കടലിലെ ചാകരയാണ് സംഭവം. അതിന്റെ അകത്തിരിക്കുന്ന സുനായ പിടിച്ചെടുക്കാനുള്ള യന്ത്രവും നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ സ്റ്റീഫൻ സാർ സ്വന്തം കൈ ഇട്ടിട്ട് പുള്ളി അത് സെറ്റ് ചെയ്യുവാണ്. ഓ വിദഗ്ധൻ, ഓ ശാസ്ത്ര വിദഗ്ധൻ, അത് എടുത്തിട്ടുണ്ട്. വെരി ഗുഡ് ജോബ്, അടിപൊളി. നല്ല ഒന്നാം തരം സാധനമാണ്. വലിയ സാൽമണാണ് കേട്ടോ ഇത്തവണ കുളിക്കേക്കുന്നത്. ഒരു രസമാണ് കേട്ടത്, സംഭവം. ഇവിടെ നമുക്ക് ചെറിയൊരു ഇതുള്ളടത്ത് നമുക്ക് ഇടാം. ഇപ്പൊ നമുക്ക് സാൽമണിന്റെ നല്ലൊരു ചാകരയാണ് ഇവിടെ കിട്ടുന്നത്. നിലവില് കാണുന്നുണ്ട് ഇത്. മജിസാറിന്റെ അടുത്തൊരു വൻ സംരംഭത്തിലേക്ക് വന്നിരിക്കുവാണ്. ആ സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂണ്ടകളുടെ വിളയാട്ടമാണ് നമ്മുടെ രണ്ടാമത്തെ ചൂണ്ട വിദഗ്ധൻ. ഇത് നൈസി കൊച്ചിന് കിട്ടിയ മീനാണിത്. മുകളിലോട്ട് പൊക്കി പിടിച്ചേ. ഇല്ല കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഇതാണ്ട് അടുത്ത സാധനം. ഡെഡ് ആയിട്ടില്ല. ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ജിബിക്കും മറ്റൊരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഒറിജിനൽ ഓപ്പിയാണ് കേട്ടോ. സാൽമണാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. അടുത്ത സാധനം നമുക്കിവിടെ ചിച്ചു ഇവിടെ പൊക്കിയിട്ടുണ്ട്. അമ്മയും മോളും കൂടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ കണ്ടോ, ചിച്ചുവാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആഹാ, ആര് പൊളിയാട്ടോ. അതെ ഈ ഫാമിലി ഇതേ ഇദ്ദേഹം പ്രശസ്ത ചൂണ്ട വിദഗ്ധനാണ് കേട്ടോ. പ്രശസ്ത ചൂണ്ട മാന്ത്രികൻ, നമ്മള് പ്രശസ്ത മാന്ത്രികൻ മത്സ്യത്തിനായിട്ട് നീങ്ങുന്ന കാര്യമാണ്. എനിക്കൊന്നും ഈ ചൂണ്ടയിലൊന്നും കിട്ടുകയില്ല, ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുക. ഞാൻ അവർക്കെല്ലാം കിട്ടി, എനിക്ക് മാത്രം കിട്ടി. എനിക്ക് എന്റെ പെൺകുട്ടിന് മാത്രം കിട്ടിയില്ല. നമ്മൾ നമ്മൾ പിടിച്ചേക്കുന്ന മീനിനെ നമ്മളിവിടെ കൊടുക്കുവാണ്. അവരിതിങ്ങനെ കട്ട് ചെയ്ത് മേടിക്കരുത്, ക്ലീൻ ചെയ്ത് മേടിക്കുകയോ ചെയ്യാവുള്ളൂ. അല്ലെ പണിയെടുത്തത് ഇതുപോലെ ചത്തുപോകും. സാൻഡ് പേപ്പറിനും കത്തിക്കും ഒരയ്ക്കുക. മീൻ മാർക്കറ്റിൽ പണിയെടുക്കാൻ പോയ പോലെ ആയിരുന്നാ മജു പറഞ്ഞത്. അതായത് ഇങ്ങനെയാണ് സംഭവം. അവിടെ നിന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ മത്സ്യം മേടിച്ചിട്ടുണ്ട്. അയ്യോ കട്ട് ചെയ്ത് മേടിച്ചേക്കല്ലേ. വലിയ മീനാണെന്നുണ്ടെങ്കിൽ ചെതുമ്പല കളയാൻ ഒത്തിരി ഈസിയാ, ഇല്ലെങ്കിൽ ചിരിച്ചിരിച്ച് അത് അവര് ക്ലീൻ ചെയ്ത് തന്നെങ്കിലും ഇവരുടെ ഒരു സ്റ്റൈൽ അനുസരിച്ചുള്ള സംഭവമാണ്. ഒരു ചെതുമ്പലൊന്നും വലിയ കാര്യമായിട്ട് കളയത്തില്ല. ഇതുപോലെ മീൻ ഇരിക്കുവാണ് ഒത്തിരി ഈസിയാ ചെതുമ്പൽ കളയാൻ. ആ ഒരു ചാക്ക് നിറച്ച വെള്ളക്കൂടിനകത്തിരിക്കുന്ന മുഴുവൻ കഷ്ണിച്ച സാധനം കളയണ്ട ചക്കരേ, വേണ്ട. ആ സൈഡിലത്തെ മാത്രം കളഞ്ഞല്ല, വാലോടുകൂടി ഇരിക്കുന്ന കാണാൻ ഒരു ഭംഗി. അതെ ഇതാ നല്ല കത്തിന്നൊക്കെ. ഇനി ഇതിന്റെ മുകളിലത്തെ കൂടെ കളയണം. ഈ സാധനം കൂടി കളയണോട്ടെ.
കാര്യമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. മീനിട്ടോ? കുരുമുളക് കണ്ടിരുന്നേ. നല്ല ടേസ്റ്റ്. ആരെങ്കിലും കഴിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് കൂടെ വായി വെച്ച് തരാനായിട്ട് ഒരു ചെറിയ അങ്ങോട്ട് മറിച്ചിടാം. അല്ലടി അങ്ങോട്ട് മറിച്ചിടാം. നമ്മുടെ ഗ്രിൽഡ് സാൽമൺ അത് ഫ്രഷ് മീൻ ചൂണ്ടയിട്ട് പിടിച്ച് വെട്ടിക്കഴുകി അത്രയും ഫ്രഷായിട്ടുള്ള സാധനം. ഓസ്ട്രേലിയയിലെ റെയിൻബോ ട്രൗസ് ഫാമിൽ പല വലിപ്പത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഇതിനകത്ത് നിന്ന് വലിപ്പം ആകുന്ന മീനുകളെ തന്നെ മറ്റുള്ള ഒരു ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ ദിശകളിലൂടെ നമുക്കിത് കാണാൻ പറ്റും, മനസ്സിലായോ? എവിടെയാണെങ്കിലും ഈ മറ്റുള്ള പക്ഷികളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് ഇത് പിടിക്കാതിരിക്കാനുള്ള നെറ്റ് ഞാനുള്ളവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ കുഞ്ഞുങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ചൂണ്ടയിടാൻ വരുന്നവർക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നത് കുഞ്ഞുങ്ങളായിട്ട് വലുതാകുന്നതിന്. മത്സ്യങ്ങളാണ് മത്സ്യങ്ങളെ ഇങ്ങനെ ഇടുന്നത് കാണാറുണ്ട്, ഇഷ്ടംപോലെ ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കപ്പോൾ ഇത് റെയിൻബോ ത്രോട്ട് എന്ന് പറയുന്ന ഫിഷാണ്. അപ്പോൾ കാണുന്നവർക്കൊരു സന്തോഷം, മനസ്സിലായി? അതെ, ഞങ്ങൾ പൊളിച്ചു കേട്ടോ. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് വന്ന് വൺ ഡേ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സംഭവം. സ്പെഷ്യലി നമ്മുടെ പിള്ളേർ തകർക്കും, അവർക്കൊരു പുതിയ അനുഭവം തന്നെയാണ് സംഭവം. പിന്നെ പ്രത്യേകിച്ച് നല്ല ഫ്രഷായിട്ടുള്ള സാൽമണും റെയിൻബോ ട്രൗട്ടും വാങ്ങിക്കേണ്ടവർക്ക് നല്ലൊരു സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമുക്ക് പ്രായമാവും, പക്ഷേ നമുക്ക് നല്ല മെമ്മറീസ് എപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കും. അതുകൊണ്ട് കുറച്ച് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഓക്കെ.
നിന്റെ കരളിലെ പാട്ടിലോ Hip hip! Hooray!